കോട്ടയം ജില്ലയിലെ പുരാതന ബലിതർപ്പണ കേന്ദ്രങ്ങളിൽ പ്രഥമ സ്ഥാനമുള്ള വെന്നിമല ശ്രീരാമ ലക്ഷ്മണ സ്വാമി ക്ഷേത്രം കർക്കിടക വാവ് ബലിക്കൊരുങ്ങി. ശ്രീരാമ ലക്ഷ്മണന്മാരെ ഒരു ശ്രീകോവിലിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്നതും രണ്ട് കൊടിമരങ്ങളുള്ളതുമായ കേരളത്തിലെ അപൂർവം ക്ഷേത്രങ്ങളിൽ ഒന്നാണ് വെന്നിമല ശ്രീരാമ ലക്ഷ്മണ സ്വാമി ക്ഷേത്രം. ചേരമാൻ പെരുമാൾ പണികഴിപ്പിച്ച ക്ഷേത്രം പിന്നീട് തെക്കുംകൂർ രാജവംശത്തിന്റെ അധീനതയിലായി. പരശുരാമനാൽ പ്രതിഷ്ഠ നടത്തപ്പെട്ട ക്ഷേത്രമെന്ന അപൂർവതയും ഈ ക്ഷേത്രത്തിനുണ്ട്. ദക്ഷിണ അയോധ്യ എന്നും ഇവിടം അറിയപ്പെടുന്നു. ക്ഷേത്രത്തിന് സമീപം കപില മഹർഷി തപസ്സനുഷ്ഠിച്ചതെന്ന് കരുതുന്ന പ്രാചീന ഗുഹയും കാണാം. ക്ഷേത്രം പോലെ തന്നെ വിശേഷപ്പെട്ടതാണ് ഇവിടുത്തെ കൊത്തുപണികളും. ൾ പഴക്കമുള്ള ക്ഷേത്ര നിർമ്മാണത്തെപ്പറ്റി അറിയാൻ ശാസ്ത്ര കൊതുകികൾ ഇപ്പോഴും എത്താറുണ്ട്. ക്ഷേത്രത്തിലെ തീർത്ഥഘട്ടത്തിനും ഏറെ പ്രാധാന്യമുണ്ട്. ഇവിടെയാണ് കർക്കിടക വാവുബലി ദിവസം പിതൃബലിതർപ്പണം നടക്കുന്നത്. ഇവിടെ ബലിതർപ്പണം നടത്തിയാൽ ഗംഗാതീർത്ഥത്തിൽ ബലിതർപ്പണം നടത്തുന്നതിന് തുല്യമെന്നും വിശ്വാസമുണ്ട്. തീർത്ഥഘട്ടത്തിന് സമീപം സ്ത്രീകൾക്കും പുരുഷന്മാർക്കും പ്രത്യേകം ബലിപ്പുരകൾ തയ്യാറായി കഴിഞ്ഞു. ഏഴ് പുരോഹിതന്മാർ തർപ്പണ ചടങ്ങുകൾക്ക് കാർമ്മികത്വം വഹിക്കും. വാവുബലി ദിവസം ക്ഷേത്രത്തിൽ നടക്കുന്ന പ്രധാന വഴിപാടുകളായ തിലഹോമം, വിഷ്ണുപൂജ, നമസ്കാരം എന്നിവയ്ക്ക് വേണ്ട ഒരുക്കങ്ങളും പൂർത്തിയായതായി ക്ഷേത്രം ഭാരവാഹികൾ അറിയിച്ചു. ഞായറാഴ്ച പുലർച്ചെ 4:30 മുതൽ ബലിതർപ്പണ ചടങ്ങുകൾ ആരംഭിക്കും. ക്ഷേത്രത്തിലെ ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായിരിക്കുകയാണ്. ഏകദേശം 10-30 ആൾക്കാർ പങ്കെടുക്കുന്ന ആഘോഷമാണ് ബലി. പിതൃതർപ്പത്തിനായി 8,000 ശേഷം ആൾക്കാർ പങ്കെടുക്കും. പാരമ്പര്യമായ രീതിയിലാണ് നമ്മുടെ ബലി കർമാദികൾ നടത്തപ്പെടുന്നത്. ഊരാൺമയുടെ കീഴിൽ പ്രവർത്തിച്ചിരുന്ന ക്ഷേത്രത്തിന്റെ ഇപ്പോഴത്തെ നടത്തിപ്പുകാർ വിശ്വഹിന്ദു പരിഷത്താണ്. തിരക്ക് പ്രമാണിച്ച് KSRTC പ്രത്യേക സർവീസും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, ക്യാബിനറ്റ് ന്യൂസ്.